ഗൈസ്, അങ്ങനെ പഴനി യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. അതിന് തൊട്ട് മുമ്പുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫുഡ്, നമുക്ക് കുടിക്കേണ്ട വെള്ളം, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും, വയറിന് അസുഖമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞങ്ങൾ നാരങ്ങാച്ചോറുണ്ടാക്കി. അത് മൂന്നാല് ദിവസം ഇരുന്നാലും ചീത്തയാകത്തില്ല. അപ്പം നാരങ്ങാച്ചോറ് തന്നെ ഇലക്കാത്തി വാട്ടി അത് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു കുപ്പി മോര്, ഒരു പച്ചമുളകൊക്കെ ഇട്ട്, ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി, പപ്പട അരിഞ്ഞിട്ട് വറുത്തു. അപ്പോൾ അങ്ങനെ അച്ചാറ് ഇതൊക്കെ നമുക്ക് ചോറിൻ്റെ കറികളുണ്ടാക്കി വെച്ചു. അപ്പോൾ ചോറ് തന്നെ പൊതിയും, ബാക്കിയെല്ലാം കറി ടിന്നിനകത്തിലാക്കി കൊണ്ടുപോകും. പിന്നെ വെള്ളം, നമുക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ടുപോകും. പിന്നെ നമുക്ക് കഴിക്കാൻ കുറച്ച് ഏത്തയ്ക്ക, പഴുത്ത മാങ്ങ, ഓറഞ്ച്, പിന്നെ നമ്മൾ സോഡായും നാരങ്ങായും പഞ്ചസാരയും ഉപ്പൂടെ കൊണ്ടുപോയി ആവശ്യമുള്ളപ്പോൾ അങ്ങനെയും വെള്ളം കുടിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ തെരളി ഉണ്ടാക്കി. തെരളി എന്ന് വെച്ചാൽ ശർക്കര വടി പാനിയാക്കിയതിന് ശേഷം അതിനകത്ത് ഈ പൊടിയിട്ട് കുഴച്ച് തേങ്ങയൊന്നും ചേർക്കാതെ അതും കുറേ ദിവസം ഇരുന്നോളും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പളനിയിലൊക്കെ പോവുകയാണെങ്കിൽ, പുറത്ത് പോകും, ദൂരെ യാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നാരങ്ങാച്ചോറുണ്ടാക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അത് കുറച്ച് ദിവസം ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആഹാരം കഴിക്കും.